കോവിഡിന് പിന്നാലെ ഡെങ്കിപ്പനി കൂടി എത്തിയതോടെ വില്യാപ്പള്ളി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ ശുചീകരണ പ്രവൃത്തി ഏറ്റെടുത്ത ഡിവൈഎഫ്ഐ പ്രവർത്തകർ. ഇതിന്റെ ഭാഗമായി മേമുണ്ട സൗത്തിലെ 10ാം വാർഡിൽ ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് അണുനശീകരണം നടത്തി. ആരോഗ്യ മേഖലയ്ക്ക് കൈത്താങ്ങായി ഡിവൈഎഫ്ഐ കേരളത്തിലുടനീളം നടത്തിവരുന്ന സന്നദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്ത മേമുണ്ട സൗത്ത് 10ാം വാർഡും പരിസരവും ശുചീകരിച്ചത്. ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡിന്റെ നേതൃത്വത്തിലാണ് അണുനശീകരണം നടത്തിയത്. ഇതിനായി ഡിവൈഎഫ്ഐ വാങ്ങിയ അണുനശീകരണ യന്ത്രം മേഖലാ കമ്മിറ്റി മെമ്പർ അർജുനിൽ നിന്ന് വാർഡ് മെമ്പർ രജിത കോളിയോട്ട ഏറ്റുവാങ്ങി. ശുചീകരണ പ്രവർത്തനങ്ങളിൽ സൗത്തിലെ നിരവധി ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് പ്രവർത്തകർ പങ്കാളികളായി. പരിപാടിക്ക് അർജുൻ, അശ്വിൻ, അശോക്, ഷിജിത്ത്, വൈശാഖ്, അരുൺ, രമേശ്, അഭിഷന്ത്, അംശുലാൽ എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ കടന്നു പോകുന്ന അത്രയും ദുർഘടമായൊരു സാഹചര്യത്തിലൂടെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും ഡിവൈഎഫ്ഐ സംസ്ഥാനത്ത് ഉടനീളം നടത്തുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മേമുണ്ടുള്ള യൂണിറ്റിലും പിന്നെ ഈ ശുചീകരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. ഇപ്പോൾ ഈ വാർഡിൽ ഡെങ്കിപ്പനി കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. മഴക്കാലപൂർവ്വ ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡിവൈഎഫ്ഐ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ഈ വാർഡ് പരിസരത്ത് തീർത്തു ഒരു യൂത്ത് ബ്രിഗേഡിയർ എന്നൊരു ചെറിയൊരു യുവജന കൂട്ടായ്മ ഡിവൈഎഫ്ഐൻ്റെ നേതൃത്വം തന്നെ രൂപീകരിച്ചിട്ട് ശുചീകരണ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഉദ്യമം ഇന്ന് രാവിലെ വാർഡ് മെമ്പർ കൂടിയായ നമ്മുടെ രജിത കോളിയോട്ടിന് ഡിവൈഎഫ്ഐ നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ച ശേഷം ഇന്ന് പ്രവർത്തനമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാം.